പോളണ്ടിലെ ഒക്കോപ്പോയിൽ 1947 സെപ്റ്റംബർ 14-നായിരുന്നു അൽഫോൺസ് പോപ്പുലസ്കോയുടെ ജനനം. അക്കാലഘട്ടത്തിൽ പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർത്ത വ്യക്തിയായിരുന്നു അലക് എന്ന വെളിപ്പേരുള്ള പോപ്പുലസ്കോ. 1965 അലക് സെമിനാരിയിൽ പ്രവേശിച്ചു. സഭയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ നിർബന്ധിത സൈനിക സേവനത്തിന് പട്ടാളത്തിലേക്ക് അയച്ചു. അവിടെ വെച്ച് അലക്കിന്റെ ആരോഗ്യം ക്ഷയിച്ചു. 1968 അദ്ദേഹത്തിന് സെമിനാരിയിൽ തിരികെ പ്രവേശിക്കാൻ സാധിച്ചു. 1972 അദ്ദേഹം വൈദികനായി. തിരുപ്പട്ടം നൽകിയ ബിഷപ്പ് അലക്കിന് ജേഴ്സി എന്ന പേര് നൽകി. ആരോഗ്യനില തീരെ മോശമായിരുന്നതിനാൽ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി ചർച്ച് ഓഫ് സെയിന്റ് അന്നയുടെ ചാപ്ലൈനായി നിയമിച്ചു. 1980 വാർസാവ സ്റ്റീൽ മില്ലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ചാപ്ലൈനായി അദ്ദേഹത്തെ നിയമിച്ചു. ഇതേ സമയം തന്നെയാണ് പോളണ്ടിൽ ഐക്യദാർഢ്യ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് തുടക്കവും. പോപ്പുലസ്കോ തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചത്. തൊഴിലാളികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതും കുട്ടികൾക്ക് മാമോദിസം നൽകുന്നതുമെല്ലാം പോപ്പുലസ്കോ സ്നേഹത്തോടെ നിർവഹിച്ചു. പിന്നീടുള്ള 4 വർഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അനീതി അദ്ദേഹം പരസ്യമായി വിമർശിച്ചു. പോളണ്ടിന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥന നടത്തി. ഇത് അദ്ദേഹത്തെ ഗവൺമെന്റിന്റെ ശത്രുവാക്കി മാറ്റി. പല ഭീഷണികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 1984 ഒക്ടോബർ 19 രാത്രിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി നിർദ്ദയം മർദ്ദിച്ചു. ആ രാത്രിയിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം വിസ്റ്റുല നദിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടുകിട്ടിയത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ 10 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തു. പോപ്പുലസ്കോയുടെ സംസ്കാര ചടങ്ങിൽ ഐക്യദാർഢ്യ തൊഴിലാളി സംഘടനയുടെ സ്ഥാപകൻ ഇപ്രകാരം പറയുകയുണ്ടായി: സമാധാനത്തിൽ വിശ്രമിക്കൂ ഫാദർ ജേഴ്സി, സഹാനുഭവം ഇപ്പോഴും നിലനിൽക്കുന്നു, കാരണം അതിനുവേണ്ടി താങ്കൾ സ്വന്തം ജീവൻ നൽകി. 2010 ബെനഡിക്ട് 16-ാമൻ പാപ്പ പോപ്പുലസ്കോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോപ്പുലസ്കോയുടെ 90 വയസ്സുള്ള അമ്മയും ഉണ്ടായിരുന്നു. സഭയുടെ ചരിത്രത്തിൽ സത്യത്തിന് വേണ്ടി സഹിച്ച ആയിരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിന് വേണ്ടി നിലകൊള്ളണം അവസാന ശ്വാസം വരെ. വാഴ്ത്തപ്പെട്ട ജേഴ്സി പോപ്പുലസ്കോ.